അങ്ങനെ നമ്മുടെ രാജ്യവും യാത്രികരെ ബഹിരാകാശത്തേക്ക് അയക്കാൻ തയ്യാറെടുക്കുകയാണ്. 2025 യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്ന ഗഗൻയാൻ ദൗത്യത്തിനായുള്ള ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയാണെന്ന് പ്രഖ്യാപിച്ചത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ആ നാല് പേർ. ഇതിൽ നിന്നുള്ള മൂന്ന് പേരാകും ഗഗൻയാൻ പേടകത്തിലേറി ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലേക്ക് പോവുക. അത് യാഥാർത്ഥ്യമാകുമ്പോൾ ബഹിരാകാശത്തേക്ക് യാത്രികരെ അയക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളും തമ്മിലുള്ള ബഹിരാകാശ പരിവേഷണ യുദ്ധത്തിൽ നിന്നും തുടങ്ങുന്ന മനുഷ്യരുടെ ബഹിരാകാശ യാത്രകളും 1961 സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മനുഷ്യനായി. ആ വർഷം തന്നെ അമേരിക്കയുടെ അലൻ ബി ഷെപ്പേർഡും ബഹിരാകാശത്തെത്തി. 1963 വലന്റീന തെരഷ്കോവ ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ വനിതയായി. പിന്നീടിങ്ങോട്ട് 2023 നവംബർ വരെയുള്ള ഡേറ്റുകൾ പ്രകാരം വിവിധ രാജ്യങ്ങളിലെ 676 പേർ ബഹിരാകാശ യാത്ര നടത്തി. ഇത് മനുഷ്യൻ നടത്തിയ ബഹിരാകാശ യാത്രകളുടെ ചരിത്രം. എന്നാൽ മനുഷ്യർക്ക് മുൻപും ബഹിരാകാശത്തേക്ക് എത്തിയ ജീവികളെയുണ്ട്. മനുഷ്യനെ അയക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പലവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇതൊക്കെ. പഴയീച്ചയാണ് പരീക്ഷണങ്ങളുടെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി. അമേരിക്കയുടെ V2 റോക്കറ്റിലേറിയാണ് പഴയീച്ച ബഹിരാകാശ യാത്ര നടത്തിയത്. 1947 ഫെബ്രുവരി 20 അത് സബ് ഓർബിറ്റൽ സ്പേസ് ഫ്ലൈറ്റ് ആയിരുന്നു ആ യാത്ര. ഭൂമിയിൽ നിന്നും 52 മുതൽ 62 മൈൽ വരെ ഉയരത്തിലുള്ള കാർമൻ ലൈൻ മേഖലയിലേക്കാണ് V2 റോക്കറ്റ് അന്നെത്തിയത്. ബഹിരാകാശത്തേക്ക് പറന്ന ആദ്യ സസ്തനിയും പ്രൈമേറ്റും ആൽബർട്ട് രണ്ടാമൻ എന്ന ആൺ റീസസ് മക്കാക്കായിരുന്നു. 1949 ജൂൺ 14 ആ യാത്ര. US ഹോളോമാൻ എയർഫോഴ്സ് ബേസിൽ നിന്ന് V2 സൗണ്ടിംഗ് റോക്കറ്റ് ഉപയോഗിച്ചാണ് ആൽബർട്ടിനെ ഭൂമിയിൽ നിന്നും 134 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ മടക്കയാത്രയിൽ പാരച്യൂട്ട് സിസ്റ്റം തകരാറിലായതോടെ ഇതിന്റെ ജീവൻ നഷ്ടമായി. എന്നാൽ അതുവരെയുള്ള ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം രേഖപ്പെടുത്താനായി. '1951 സോവിയറ്റ് യൂണിയൻ രണ്ട് നായകളെ അയച്ചിരുന്നുവെങ്കിലും അവ ഓർബിറ്റിലേക്ക് കടന്നിരുന്നില്ല. സൈഗൺ, ജിപ്സി എന്ന് പേരുകളുണ്ടായിരുന്ന രണ്ട് നായകളും സുരക്ഷിതമായി തിരിച്ചെത്തി. 1952 അമേരിക്ക എലികളെ ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. എന്നാൽ ഈ ദൗത്യം ഉദ്ദേശിച്ച ഉയരത്തിലേക്കെത്താതെ പരാജയപ്പെടുകയായിരുന്നു. '1957 പുതിയ ചരിത്രം പറഞ്ഞു. ലൈക്ക എന്ന നായ ഭൂമിയെ വലം വച്ച ആദ്യ ജീവിയായി മാറി. 1957 നവംബർ 3 ലൈക്ക ലോ എർത്ത് ഓർബിറ്റിൽ എത്തിയത്. മോസ്കോ നഗരത്തിൽ നിന്നും പിടിച്ചൊരു സങ്കരയിനം തെരുവുനായായിരുന്നു അത്. സ്പുട്നിക് 2 ലോ എർത്ത് ഓർബിറ്റിലെത്തിയ ലൈക്ക ചൂടും സമ്മർദ്ദവും കാരണം കുറച്ച് സമയത്തിനുള്ളിൽ മരണപ്പെടുകയായിരുന്നു. എന്നാൽ ആ യാത്ര ബയോ ആസ്ട്രോനോട്ടിക്സ് മേഖലയ്ക്ക് നൽകിയത് വിലപ്പെട്ട വിവരങ്ങളായിരുന്നു. 5 ബഹിരാകാശ യാത്ര നടത്തിയ ബെൽക, സ്ട്രെൽക എന്ന നായകൾ ബഹിരാകാശത്ത് ഒരു നാൾ ചുറ്റിയതിനു ശേഷം സുരക്ഷിതമായി തിരിച്ചിറങ്ങി. 1960 ആ ചരിത്ര സംഭവം. 1961 യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിൽ ഇതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ സോവിയറ്റ് യൂണിയന് ഗുണകരമായി. പിന്നീട് മുയലിനെയും പൂച്ചയെയും ഗിനിപ്പന്നിയെയും ചിലന്തിയെയും തവളയുമെല്ലാം വിവിധ രാജ്യങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. പലവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇവയെല്ലാം തന്നെ. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, അർജന്റീന, ചൈന, ജപ്പാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളാണ് ഇത്തരം ബഹിരാകാശ ദൗത്യങ്ങൾ നടത്തിയിട്ടുള്ളത്.